ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടീ ആണ്. അതായത് ഏലക്കയും ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട്. സാധാരണ നമ്മൾ ഏലക്ക മാത്രം ഇട്ടിട്ടോ ഇഞ്ചി മാത്രം ഇട്ടിട്ടോ ഒക്കെയാണ് ചായ ഉണ്ടാക്കുന്നത്. ഇത് ഏലക്കയും ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ചായയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കണക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചായ വെക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് തീ കുറച്ച് വെച്ചതിന് ശേഷം ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മുടെ പഞ്ചസാര ഇവിടെ കണ്ടില്ലേ, ഈ കളറിലൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 ഗ്രാമ്പൂ ചതച്ചതും 1 ഏലക്ക ചതച്ചതും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 4 ടീസ്പൂൺ തേയില അതും കൂടെ ഇട്ട് 1-5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ. അപ്പം നമ്മുടെ ഈ തേയിലപ്പൊടി ഇട്ടിട്ട് 5 മിനിറ്റ് നല്ലപോലെ കടുപ്പുമൊക്കെ ഇറങ്ങി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കപ്പിനാണ് പാലെടുത്തത്, വെള്ളം എടുത്തത്. ആ കപ്പിന് തന്നെ 2 കപ്പ് പാലും കൂടെ ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ തിളക്കുന്നിടം വരെ വെക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകം മധുരമാണ്. ഇതിൽ കൂടുതൽ മധുരം വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. എനിക്കധികം മധുരം വേണ്ടാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചു മാറ്റാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ്റെ ബട്ടണിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.